ലോകം എല്ലാ തരത്തിലും വളരുകയാണ്. ശാസ്ത്രം പുരോഗമിച്ച് സർവ്വതും കീഴടക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ചിന്തകൾക്കതീതമായി വളരുകയാണ്. പ്രപഞ്ചം തന്നെ മാറ്റത്തിനായി മുറവിളി കൂട്ടുകയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അഥവാ സമുദായത്തിന്റെയും വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഉത്തരാധുനികമായ ഈ കാലത്ത് സമുദായ സഭാ കാര്യങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമവുമായി കൈകാര്യം ചെയ്യുക എന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയുടെ സഹായത്തിൽ കൂടി സാധിക്കും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മുൻപേ സ്വാതന്ത്ര്യത്തിനും സ്വയശീർഷകത്തിനും വേണ്ടി വെമ്പൽ കൊണ്ട മലങ്കര സഭ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഒരു ഭരണഘടന ഉണ്ടാക്കുകയും മലയാള മണ്ണിൽ വൈദികരുടെ അഭ്യസനത്തിനു വേണ്ടി ആദ്യമായി ഒരു പഠിത്ത വീട് സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ വച്ച് ആദ്യമായി എപ്പിസ്കോപ്പ സ്ഥാനത്തേക്കും സഭാസ്ഥാനികളുടെ ഒഴിവിലേക്കും ഓൺലൈനായി ആഗോളതലത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തി. അങ്ങനെ എല്ലാ തലത്തിലും നൂതനവും ക്രിയാത്മകവുമായ ആശയങ്ങൾ സ്വായത്തമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത മലങ്കര സഭ മറ്റൊരു നിർണായക ചുവടുവയ്പ് സാങ്കേതിക മേഖലയിൽ നടത്തുന്നു. ഇത്തരത്തിലൊരു പ്രയാണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സഭാകാര്യങ്ങൾ അടുത്ത രണ്ട് ദശകങ്ങളിൽ പൂർവാധികം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ നൂതനമാക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായിരിക്കും. ഇതിനെയാണല്ലോ നാം ഇക്കാലത്ത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മലങ്കര സഭയ്ക്ക് 2052 ലോകത്തിലെ നിറവിലെത്തണം, അതാണ് മലങ്കര സഭയുടെ ആഗ്രഹം. അതിൻ്റെ ആവശ്യം പരിമലത്തിരുവേദി നമ്മെ സഹായിക്കും. മലങ്കര സഭയിലെ മക്കളുടെ മുഴുവനും പേരുവിവരങ്ങളും എല്ലാ വിവരങ്ങളും അസറ്റുകളും എല്ലാം ലോകം മുഴുവനും മലങ്കര സഭയുടേതെല്ലാം ഒരു കൈത്തുമ്പിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഡിജിറ്റലൈസേഷൻ ആരംഭിക്കുക. മലങ്കര സഭയുടെ മക്കൾ അടുത്ത തലമുറയിൽ എവിടെയായിരുന്നാലും ഇന്ന് മൈഗ്രേഷൻ വളരെ വർദ്ധിക്കുക. നിങ്ങൾക്കറിയാം എവിടെയായിരുന്നു അവർക്ക് അവരവരുടെ ഭാഷയിൽ മലങ്കര സഭയുടെ ആരാധനകൾ തുടർന്നു കൊണ്ടുപോകാനായിട്ട് അവർക്കതിനുള്ളതായ ലിറ്ററേച്ചർ കിട്ടണം. ഡിജിറ്റൈസേഷൻ നമ്മുടെ സഭയിൽ ആവിഷ്കരിക്കുന്നതോടുകൂടെ ഭൗതിക രീതിയിലുള്ള എല്ലാ രേഖകളും കമ്പ്യൂട്ടർ വൽക്കൃതമാകുകയും അങ്ങനെ അവ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകാവുന്ന കാലതാമസവും തെറ്റുകുറ്റങ്ങളും ഒഴിവാക്കുവാനും സാധിക്കും. തന്നെയുമല്ല പല ചരിത്ര രേഖകളും പരിശോധിക്കുന്നതിന് കാലപ്പഴക്കം ഒരു തടസ്സമാവുകയുമില്ല. അതുപോലെ തന്നെ ഉയർന്ന ചടുലത, മെച്ചപ്പെട്ട ആശയവിനിമയം, വർദ്ധിച്ച സുതാര്യത എന്നിവയും ഡിജിറ്റൈസേഷന്റെ ഗുണങ്ങളാണ്. സഭയുടെ വിവിധോന്മുഖമായ പ്രവർത്തനങ്ങളിൽ താഴെ പറയുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ വരുത്തി കാലത്തിനൊപ്പം സഞ്ചരിച്ച് നമുക്ക് മുന്നേറാം. മലങ്കര സഭ ഭദ്രാസന ഇടവക തലത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഇപ്പോൾ ചുമതലയിലുള്ളവരുടെയും വിശ്രമജീവിതം നയിക്കുന്നതുമായ മേൽപ്പെട്ട വൈദിക ഷെമ്മാശ സന്യസ്ത സ്ഥാനികളുടെയും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും വിവരശേഖരണം, കമ്പ്യൂട്ടർ വൽക്കൃതമായ കാതോലിക്കേറ്റ് ഓഫീസിന്റെ ഏകോപിച്ചുള്ള പ്രവർത്തനം, എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും വിശദമായ വിവരങ്ങളും പ്രവർത്തന വിശദാംശങ്ങളും, എല്ലാ ആശ്രമങ്ങളുടെയും ഭദ്രാസന ആസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ക്രോഡീകരിക്കുക, എല്ലാ അംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു ഏകീകൃതമായ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുകയും ആഗോള, രാജ്യ, റീജിയണൽ തലത്തിലുള്ള സഭാ അംഗങ്ങളുടെ സെൻസസ് ശേഖരിക്കുക, കുട്ടികളുടെയും യുവജനങ്ങളുടെയും മുതിർന്ന അംഗങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ അവരുമായുള്ള സമ്പർക്കം പുലർത്തുകയും ചെയ്യുക. സഭ ഭദ്രാസന ഇടവക തലങ്ങളിൽ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ആകെയുള്ള വിവരങ്ങളും അപ്പപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രൊജക്ടുകളുടെ പുരോഗതിയും സുതാര്യമായി സഭാമക്കളിൽ എത്തിക്കുകയും വിശ്വാസികൾക്ക് അതിൽ പങ്കുചേരുന്നതിനുള്ള അവസരവും നൽകുക.
മാസവരി, കാതോലിക്ക ദിനപിരിവ്, മറ്റ് സംഭാവനകൾ എന്നിവ സൗകര്യാർത്ഥം ഓൺലൈനായി കൊടുക്കുവാൻ സാധിക്കുന്ന ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടിയ പേയ്മെന്റ് ഗേറ്റ്വേ. സഭാ ഭദ്രാസന ഇടവക തലത്തിലുള്ള കണക്കുകളും മറ്റ് നിയമപ്രകാരമുള്ള നികുതി, ജി എസ് ടി വിവരങ്ങൾ എന്നിവ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് സൂക്ഷിക്കുക. മാമോദിസ വിവാഹ മരണ സർട്ടിഫിക്കറ്റുകളുടെ ഏകോപിച്ചുള്ള വിതരണവും സാധ്യമാക്കുക. സഭാസ്ഥാപനങ്ങളിലേക്കുള്ള നിയമന അറിയിപ്പുകളും അതിന്റെ അനുബന്ധ പ്രക്രിയകളും സഭാമക്കളിലേക്ക് എത്തിക്കുക. ആഗോളതലത്തിൽ പഠനത്തിനും ഉദ്യോഗത്തിനും വേണ്ടി യാത്ര ചെയ്യുന്ന നമ്മുടെ സഭാമക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായവും ചെയ്യുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിർമ്മിച്ച് പ്രവർത്തനക്ഷമമാക്കുക. സഭയെ സംബന്ധിക്കുന്ന എല്ലാ ദൈനംദിന വാർത്തകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വീഡിയോ സ്ട്രീമിംഗും ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി പ്രസരണം ചെയ്യുക. ചരിത്രരേഖകളുടെയും അനവധി വിലമതിക്കാനാവാത്ത ബുക്കുകളുടെയും ഒരു ഡിജിറ്റൽ ലൈബ്രറി സജ്ജീകരിക്കുക. അതോടൊപ്പം തന്നെ സഭയിലെ ആരാധനാക്രമങ്ങളുടെയും ഗാനങ്ങളുടെയും ഓൺലൈൻ ശേഖരം സഭാവിശ്വാസികളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക. ഓൺലൈൻ ഉദ്യോഗ വിവാഹ പോർട്ടലുകൾ നിലവിൽ വരുത്തുക. മേൽപ്പറഞ്ഞ എല്ലാ വിവരങ്ങളും നിരന്തരമായി പുതുക്കുന്നതിനും വിവരശേഖരണവും ഉപയോഗവും സുഗമമാക്കുന്നതിനും വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഐടി സെൽ രൂപീകരിക്കുക. ഇത്തരത്തിൽ നമ്മുടെ സഭ നൂതന സാങ്കേതിക വിദ്യയിൽ പാദമുദ്ര പതിപ്പിക്കുന്നതിലൂടെ വർദ്ധിച്ച കാര്യക്ഷമതയും നമുക്ക് ദ്രുതഗതിയിൽ കൈവരിക്കാൻ സാധിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സാങ്കേതിക വിദ്യ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഏകീകൃത സംവിധാനം എന്ന നിലയിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ഒന്നായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. പരിശുദ്ധ വലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച പൊതുവായ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന വിഭവശേഷികളും വിവരങ്ങളും ഒരുമിച്ചെടുക്കുന്നതിനും ചാരിറ്റി പ്രവർത്തനങ്ങൾ, വിവിധ ഇടവകളിൽ നിന്ന് ഉള്ള ആളുകളുടെ എല്ലാ വിവരങ്ങളും തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാം ഇടവക ഭദ്രാസന സഭാതലത്തിൽ ഏകീകൃതമായി ക്രമീകരിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. രണ്ട് ഘട്ടമായിട്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്. അത് വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്രകാരമാണ്. ഈ കർമ്മപദ്ധതി മുഖാന്തരം മലങ്കര സഭയുടെ മക്കളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സഭാംഗങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിലോ എവിടെയായിരുന്നാലും അവരെക്കുറിച്ചുള്ളതായ ഓരോ വിവരങ്ങളും ഒരുമിച്ച് ചേർത്ത് ഏത് സമയത്തും ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാമാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവതിരുനാമത്തിൽ അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ആ ദൈവ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സഹായവും ഇതിനുള്ളതായ സഹകരണവും നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും നമ്മുടെ വാക്കുകൾ ചുരുക്കട്ടെ. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായുടെ അനുഗ്രഹാശീർവാദത്താൽ ഒരു നിർണായക ചുവടുവയ്പ്പിനിതാ തുടക്കം കുറിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് വെർച്വൽ എൻവയോൺമെന്റ്. 3